കായംകുളം പത്തൂർ പുളിയറ എസ്കെവി ഹൈസ്കൂളിൽ അഡ്വക്കേറ്റ് എം ആരിഫ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ്സിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എം ആരിഫ് എംപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തുടർന്ന് എംപി വിദ്യാർത്ഥികളുമായി ബസ്സിൽ ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്തു. 2022-2023 വർഷത്തെ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് അനുവദിച്ചത്. നമ്മുടെ മക്കളെല്ലാം പഠിച്ച് മിടുക്കരായി നല്ല നിലയിലേക്ക് എത്തുമ്പോൾ പുളിയറ സ്കൂളിൽ നിന്ന് പഠിച്ച് മിടുക്കനായി മിടുക്കിയായി നാളെ ലോകം അറിയപ്പെടുന്ന ഒരു സമയത്ത് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സാറേ ഞങ്ങൾ തന്ന സാർതമ്മ എം പി തമ്മ അന്ന് എം പി ആയിരുന്നപ്പോൾ തമ്മ ബസ് കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗമ ഒരു വലിയ പൊങ്ങച്ചം ഇതൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ ആഗ്രഹമുള്ളൂ ഇവരെല്ലാം നല്ല നിലയിൽ എത്തണം, അതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ വലിയ നിലവാരങ്ങളിലെത്തണം, എന്നിട്ട് വലിയ വലിയ സ്ഥാപനത്തിൻ്റെയൊക്കെ സിഇഒമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ സ്ഥാപനത്തിൻ്റെ എം ഡിമാരൊക്കെ ആയിരുന്നാൽ അതിന് നിർബന്ധമായും കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള സ്ഥാപനങ്ങളെല്ലാം അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹ്യ സുരക്ഷിത ഉത്തരവാദിത്ത ഫണ്ട് CSR അവർക്ക് നിർബന്ധമായും ചെലവഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ചെലവഴിക്കുമ്പോൾ ഇനി പുളിയറ സ്കൂളിന് ഒരു 2 ബസ് അവരുടെ കെട്ടിടം ഇതെല്ലാം നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ വലിയ നിലയിൽ എത്തുമ്പോൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനവും പിന്തുണയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നിങ്ങൾ കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയ പദവികളിലും സ്ഥാനങ്ങളിലും മാനങ്ങളിലുമൊക്കെ എത്തിച്ചേരട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാനേജ്മെൻ്റ് 10, 60, 62 വർഷക്കാലം പഴക്കമുള്ള ബഹുമാനപ്പെട്ട അന്നത്തെ സ്ഥാപക മാനേജരായിരുന്ന പുളിയറ കൃഷ്ണപിള്ള സാർ നിർമ്മിച്ച ഈ വിദ്യാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ അധ്യക്ഷത വഹിച്ചു. പിടിഎ പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ മായ മധു ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ്, സ്കൂൾ മുൻ മാനേജരും അധ്യാപികയുമായ മഞ്ജു പുളിയറ, മാവേലിക്കര ഡിഇഒ പി ഡി അന്നമ്മ, കായംകുളം എഇഒ സിന്ധു എ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുമംഗല ദേവി, ഗ്രാമപഞ്ചായത്ത് അംഗം ആശാ രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ജെ ഷാജഹാൻ, ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുട്ടത്ത് വിജയകുമാർ, സിപിഐ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ, ആർ ആനന്ദൻ, വി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് നന്ദി പറഞ്ഞു. കായംകുളം.